പ്രിയമുള്ളവരെ, നമ്മുടെ ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്ന അതിരാത്ര യാഗ ചടങ്ങുകൾ പര്യവസാനിക്കുന്ന മുഹൂർത്തമാണ്. ഒരാഴ്ചയിലേറെയായി ഈ സ്ഥലത്താണ്, ശ്രീ മഹാദേവ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ സ്ഥലത്താണ് യാഗ കർമ്മങ്ങൾ നടന്നു വന്നത്, ഹോമകർമ്മങ്ങൾ നടന്നു വന്നത്. ഈ അതിരാത്ര യാഗ ഹോമ മന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആചാര്യ ശ്രേഷ്ഠന്മാരാണ്. ഇപ്പോൾ യാഗ കഴിഞ്ഞതിൻ്റെ അവസാന മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. ഈ യാഗം പര്യവസാനിക്കുന്നതോടുകൂടി ഈ യാഗശാല തന്നെ അഗ്നിക്ക് ഇരയാക്കുന്ന ഇതായ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഈ യാഗശാലയൊക്കെ ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ അഗ്നിക്ക് സമർപ്പിക്കും. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ യാഗശാലയിലേക്ക് ഈ അതിരാത്ര ചടങ്ങ് വീക്ഷിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നത്. ഈ കാണുന്ന ആളുകൾക്കെല്ലാം പുറമെ ക്ഷേത്ര സന്നിധിയിലും ക്ഷേത്രത്തിൻ്റെ അകത്തളങ്ങളിലും ഒക്കെ തന്നെ ഭക്തർ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അതിരാത്ര ചടങ്ങുകൾ അവസാന മണിക്കൂറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള ആധ്യാത്മിക കർമ്മമാണ് ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നത്. ഈ അതിരാത്ര ചടങ്ങുകളുടെ യാഗ കർമ്മത്തിൻ്റെ ഹോമ കർമ്മത്തിൻ്റെ ആധ്യാത്മികമായ ശാസ്ത്രീയ വശങ്ങളിലേക്ക് കടക്കുവാൻ എൻ്റെ പാണ്ഡിത്യം എന്നെ അനുവദിക്കുന്നില്ല. എങ്കിലും നാടിൻ്റെ ആകെ ശ്രേയസ്സിനും നാടിൻ്റെ ആകെ പ്രേയസ്സിനും നന്മയ്ക്കും പ്രകാശത്തിനും ഒക്കെ ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം യാഗങ്ങൾ നടത്തുന്നത്. അതിരാത്രം എന്ന ചടങ്ങിനെ സംബന്ധിച്ച് ഇത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വളരെ അപൂർവമായി മാത്രം നടന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വളരെ വളരെ അപൂർവമായി നടന്ന ഒരു ചടങ്ങാണ് ചടങ്ങ്. അവിടെ നിന്നുള്ള പ്രസാദം സ്വീകരിക്കുന്നതിനായിട്ടാണ് പ്രേക്ഷകർ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ഞാൻ യാഗശാലയിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ഒന്നുകൂടി കൊണ്ടുപോവുകയാണ്. പ്രേക്ഷകർക്ക് പിന്നീട് സമയം പോലെ കാണാം, ഈ ചടങ്ങുകളൊക്കെ കാണാം. ഇതെല്ലാം അഴിക്കുകയാണ്, ഇതഴിച്ചിട്ട് ഇത് മൊത്തം ഈ യാഗശാല മുഴുവൻ അഗ്നിക്കിരയാക്കുന്നതാണ് അടുത്ത ചടങ്ങ്. നമുക്ക് കണ്ട ഇതാണ് ഹോമകുണ്ഡം. ഈ ഒന്നുകൂടെ ഒന്ന് പ്രേക്ഷകർ, ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള പ്രേക്ഷകരുടെ കാര്യമാണ് പറയുന്നത്. കണ്ട ഇത് വൃത്തത്തിലുള്ള ഒരു ഹോമകുണ്ഡം. ഇത് വൃത്തത്തിലുള്ള ഹോമകുണ്ഡമാണ്. പിന്നീട് വേറുണ്ട്, കണ്ട ഇത് അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ഹോമകുണ്ഡം. കണ്ട ഇത് ഈ കാണാവുന്നതാണ് സമചതുരത്തിലുള്ള ഹോമകുണ്ഡം. ഈ കാണുന്നത് സമചതുരത്തിലുള്ള ഹോമകുണ്ഡമാണ്. ഈ കാണുന്ന സമചതുരത്തിലുള്ള ഹോമകുണ്ഡമാണ്. പ്രേക്ഷകർക്ക് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ തത്സമയ സംപ്രേഷണത്തിലൂടെ ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്ന ഈ ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. ഇവിടെയാണ് ചരിത്ര പ്രസിദ്ധമായ അതിരാത്രം നടന്നത്. അതിരാത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സോമയാഗം, ഒരുപാട് യാഗങ്ങളുണ്ട്, അതിനെ സംബന്ധിച്ചൊക്കെ പിന്നീട് വിശദമായ ഒരു വാർത്ത നമുക്ക് ചെയ്യാവുന്നതാണ്. തത്സമയം പ്രേക്ഷകർക്ക് ഇത് കാണാവുന്നതാണ്. വലിയ ജനക്കൂട്ടമാണ്, വലിയ വലിയ ഭക്ത സമൂഹത്തിൻ്റെ ഇവിടെ പതിനായിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്ര സന്നിധിയിൽ കൂടിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഹോമം നടക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ആളുകളെ അങ്ങനെ സ്വീകരിക്കില്ല. ഈ ഹോമം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ആളുകളെ സ്വീകരിക്കില്ല.
കോമം നടക്കുന്ന ഇവിടെ ഇതിനുള്ളിലേക്ക് രണ്ട് ഇതിൻ്റെ ഈ പിന്നെ ഇങ്ങനെ വേലിയൊക്കെ വെച്ച് കെട്ടി ഭക്തർക്ക് ദൂരെ മാറി നിന്ന് കാണാവുന്ന തരത്തിൽ അതിൻ്റെ ഈ ഹോമത്തിൻ്റെ അനുഗ്രഹവും അനുഭവിക്കാവുന്ന തരത്തിലാണ്. ഇതിൻ്റെ അകത്തിപ്പോഴാണ് ഈ ഹോമം കഴിഞ്ഞതിന് ശേഷം ആളുകൾ ഭക്തജനങ്ങളൊക്കെ പ്രവേശിക്കുന്നുണ്ട്. അവരതിൻ്റെ ഈ ഹോമകുണ്ടത്തിൽ നിന്ന് ലഭിക്കാവുന്ന ചില ഇതിൻ്റെ ഭസ്മങ്ങളൊക്കെ എടുക്കുകയാണ്. ആളുകളൊക്കെ ഇതിനകത്ത് കയറി ഭസ്മങ്ങളൊക്കെ എടുക്കുന്ന ചടങ്ങാണ് കാണാണ്ടോ. ഈ ഹോമം കഴിച്ചതിൻ്റെ ഭസ്മങ്ങളൊക്കെയാണ് ഭക്തജനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഹോമത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള കലങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കലങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ഇവിടെ ഇത് മൊത്തം അഴിച്ചു മാറ്റുന്നതായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പ്രേക്ഷകർക്ക് നന്നായിട്ട് ഈ ഇത് കാണുന്നതിന് മറ്റൊരു വാർത്ത ചെയ്യുന്നതാണ്. പ്രേക്ഷകർ ഭക്തജനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇനി ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഈ യാഗശാല അഗ്നിക്ക് ഇരയാക്കും. നമുക്കറിയാം ഈ അതിരാത്രമെന്ന് പറയുന്ന ചടങ്ങ് കേരളത്തിൽ തന്നെ അങ്ങനെ കാര്യമായിട്ട് നടന്നിട്ടില്ല. നമുക്ക് പ്രേക്ഷകരൊന്ന് വെയിറ്റ് ചെയ്യാമെങ്കിൽ, ക്ഷമയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്ക് ആ ക്ഷേത്ര സന്നിധിയിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. ക്ഷേത്രത്തിൻ്റെ ഇവിടെ ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വടശ്ശേരിക്കരയിലെ ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജിലെ ആളുകൾ, ഇവിടെ വരുന്ന അതിരാത്രത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പ്രാഥമികമായ ചികിത്സ നൽകുന്നതിന്, BP ഒക്കെ നോക്കുന്നതിന്, ഷുഗർ പ്രഷർ ഇതൊക്കെ നോക്കുന്നതിനുള്ള ആ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സുരേഷ, നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. അത് അവിടെ ഇതിൻ്റെ ഇതായി ഈ ക്ഷേത്രത്തിന് കുറച്ചപ്പുറത്തായിട്ട് സമൂഹ സദ്യ നടക്കുന്നുണ്ട്. 10,000-ക്കണക്കിന് ആളുകളാണ് ആ സദ്യയിൽ പങ്കെടുക്കുന്നതിനായിട്ട് എത്തിയിട്ടുള്ളത്. നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള യാഗശാല സന്ദർശിച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലെ ഇവിടെ ദിവസങ്ങളായിട്ട് ഇവിടെ പൊതു ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു. സാംസ്കാരിക സമ്മേളനങ്ങൾ, സാഹിത്യ സമ്മേളനങ്ങൾ, ആധ്യാത്മിക സംഗമങ്ങൾ, അതുപോലെ മഹാപണ്ഡിതരായിട്ടുള്ള ആളുകൾ ആധ്യാത്മിക രംഗത്തെ വളരെ ഉന്നതങ്ങളിൽ ഒട്ടനവധി ആളുകൾ ഇവിടെ വരികയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പൊതുചടങ്ങുകൾ, സാംസ്കാരിക പരിപാടികൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്ന സ്റ്റേജാണ്. ഇവിടെ ആൾക്കാര് ഭക്തജനങ്ങളെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ഇത്തരം ചടങ്ങുകൾ പ്രേക്ഷകർക്ക് മുമ്പിലെത്തിക്കുമ്പോൾ ഒരുപക്ഷെ അത് ഒരുപാട് പ്രേക്ഷകർ കാണാൻ താല്പര്യപ്പെടുന്ന ചടങ്ങുകൾ അല്ലെങ്കിൽ കൂടിയും വളരെ അപൂർവമായിട്ടുള്ള പ്രേക്ഷകർ മാത്രമേ ഇത്തരം ചടങ്ങുകൾ വീക്ഷിക്കുവാൻ താല്പര്യപ്പെടുകയുള്ളൂ എന്നറിയാം. അത്തരം പ്രേക്ഷകർക്കും കൂടി ഉള്ളതാണ് നമ്മൾ നടത്തുന്ന മാധ്യമങ്ങൾ. ഒരു മാധ്യമമാകുമ്പോൾ കൂടുതൽ ആളുകൾ കാണുന്ന ചടങ്ങുകളോ അല്ലെങ്കിൽ വിശേഷങ്ങളോ ആഘോഷങ്ങളോ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം മാത്രമല്ലല്ലോ നമ്മൾ നിറവേറ്റേണ്ടത്. വളരെ കുറച്ചാളുകൾ മാത്രം കാണുന്ന ചില പരിപാടികൾ കൂടി, ചില വിശേഷങ്ങൾ കൂടി, അത് ആധ്യാത്മികമാകട്ടെ, സാമൂഹ്യമാകട്ടെ, സാംസ്കാരികമാകട്ടെ, കലയാകട്ടെ, സാഹിത്യമാകട്ടെ, അതുകൂടി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുവാൻ മാധ്യമപ്രവർത്തകർ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ശ്രമമായിട്ട് കൂടി ഈ എൻ്റെ ഈ പരിശ്രമത്തെ കാണണം. ഇപ്പോഴെങ്ങാനും ലൈവിൽ കയറി വന്നിട്ടുള്ള പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ലൈവിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കയറി വരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്, ഇത് ചരിത്രപ്രസിദ്ധമായ ഒരു ചടങ്ങിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇളകള്ളൂർ പത്തനംതിട്ടയിലേക്ക് പോകുന്ന സ്ഥലത്തിനിപ്പുറം, കുമ്പഴയ്ക്കൊക്കെ ഇപ്പുറമുള്ള ഇളകള്ളൂർ ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ ഒരു വലിയ യാഗമുണ്ട്, അതിരാത്രമുണ്ട്. ആ അതിരാത്രത്തിൻ്റെ ചടങ്ങുകൾ പര്യവസാനിച്ചിരിക്കുകയാണ്. ഈ അതിരാത്ര ചടങ്ങുകൾ പര്യവസാനിച്ചതിന് ശേഷം യാഗശാല അഗ്നിക്ക് സമർപ്പിക്കുന്ന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആ യാഗശാല ഞാൻ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. ആ യാഗശാലയിൽ നിന്ന് ഞാനിപ്പോൾ ക്ഷേത്രസന്നിധിയിലുള്ള ക്ഷേത്രത്തിന് സമീപത്തെ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുകയും ആ ക്ഷേത്രാങ്കണത്തിൽ സ്റ്റേജ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്.
അത് അവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇത് കാണുന്നതിനായിട്ട് തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്ന, ഒരു ഒരാഴ്ചയിലേറെയായി നടന്നു വന്ന അതിരാത്ര ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ്. അതിരാത്ര ചടങ്ങുകളുടെ ഭാഗമായി ഉള്ള യാഗം, ഹോമം, അത് അതിൻ്റെ ആ ഹോമശാലയും യാഗശാലയും ഒക്കെ ഞാൻ ഈ തത്സമയ സംപ്രേഷണത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ തത്സമയ സംപ്രേഷണം ക്ഷേത്ര സന്നിധിയിലേക്ക്, ഈ ഓഡിറ്റോറിയത്തിന് അകത്തേക്ക് വരികയും പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ, ഒരുപക്ഷെ സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായിട്ടൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് വിവിധ ദിവസങ്ങളിലായിട്ട് ഈ അതിരാത്ര ചടങ്ങുകൾ കാണുന്നതിനായി, വീക്ഷിക്കുന്നതിനായി ഇവിടെ ഭക്തജനങ്ങൾ ഇവിടെ ഈ ക്ഷേത്രസന്നിധിയിൽ, ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപക്ഷെ ഭക്തജനങ്ങൾ, ഭക്ത സമൂഹത്തിന് അല്ലാതെ മറ്റു ചിലർക്കൊക്കെ തോന്നിയൊക്കെ, എന്തിനാണ് ഈ യാഗങ്ങൾ നടത്തുന്നത്, എന്തിനാണ് ഈ സോമയാഗം, എന്തിനാണ് ഈ അതിരാത്രം, ഇതൊക്കെ എന്താണ് എന്നൊക്കെ ചോദിച്ചേക്കാം. അത്തരക്കാരെ സംബന്ധിച്ചുള്ള ഒരു തത്സമയ സംപ്രേഷണമല്ല ഇത്. ഇത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹൈന്ദവ സമൂഹത്തിനിടയിൽ മാത്രമല്ല, എല്ലാ ജാതി മത സമൂഹത്തിനിടയിലും ഈ യാഗങ്ങളെപ്പറ്റി, ഹോമങ്ങളെപ്പറ്റി, അതിരാത്രങ്ങളെപ്പറ്റി ഒക്കെ സാധാരണ ഗതിയിലുള്ള ചില അറിവുകളുണ്ട്. അല്പമാത്രമായ അറിവുകളുണ്ട്, പൂർണ്ണമായ അറിവുകൾ ഉള്ളവരുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രേക്ഷകർക്ക് പങ്കുവെക്കുമ്പോൾ, ഇത്തരം യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉണ്ടായതല്ല. നമ്മുടെ സംസ്കാരമെന്ന് പറയുന്നത്, നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, നമ്മുടെ പൈതൃകമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം, അത് മുനി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്, അത് ഋഷി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്, അത് ആർഷഭാരത സംസ്കൃതിയുടെ ഭാഗമാണ്. ആർഷഭാരത സംസ്കൃതിയുടെ ഭാഗമായി തീർച്ചയായിട്ടും ഇതിഹാസങ്ങളിൽ, പുരാണങ്ങളിൽ, ശ്രുതികളിൽ, സ്മൃതികളിൽ, ഉപനിഷത്തുകളിൽ എന്ന് വേണ്ട എല്ലാറ്റിലും യാഗങ്ങളെപ്പറ്റി, ഹോമങ്ങളെപ്പറ്റി എല്ലാം പറയുന്നുണ്ട്. ആര്യ ദ്രാവിഡ സംസ്കാരങ്ങളിൽ ഒക്കെ യാഗങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ എനിക്ക് അറിയാവുന്ന ഒരു ഹോമമന്ത്രമുണ്ട്, ഞാനത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഉദ്ധരിക്കാം. അത് ആ ഹോമമന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഓം അഗ്നേ തവയ തേജസ്തബ്രാമം അതത്വം പ്രത്യക്ഷം ബ്രഹ്മാസ്മി ത്വദീയ ഇന്ദ്രയാണി മനോ ബുദ്ധിതിഥി സപ്ത ജിഹ്വാഹ ത്വയി വിഷയാ ഇതി സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി തുംനഹ പ്രസീദ പ്രസീദ ശ്രേയച്ച പ്രേയച്ച പ്രേയച്ച സ്വാഹ എന്ന ഒരു ഹോമമന്ത്രം ഞാൻ പ്രേക്ഷകർക്ക് അവരോട് പങ്കുവെക്കുകയാണ്. ഞാൻ തുടക്കം മുതൽ പറയുന്നു, ഇത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഞാൻ നൽകുന്ന ഒരു തത്സമയ സംപ്രേഷണമാണ്. ഈ കവാടത്തിൽ നിന്ന് ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സ്റ്റേജിലായിരുന്നു, വിവിധ ദിവസങ്ങളിലായി, ഒരാഴ്ചയിലേറെയായി ഈ രാജ്യത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മഹാപണ്ഡിതന്മാർ വരികയും ആധ്യാത്മികമായ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രേക്ഷകർ, 10,000-കണക്കിന് വിശ്വാസ സമൂഹം ഇവിടെ എത്തുകയും ആധ്യാത്മിക സന്ദേശങ്ങൾ ശ്രവിക്കുകയും പ്രഭാഷണങ്ങൾ ശ്രവിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ യാഗങ്ങളിൽ പങ്കെടുത്ത് ആധ്യാത്മിക സായുജ്യം നേടുന്നതിനായി എത്തിയിരുന്നു. ഈ ഹോമ കുണ്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന, അതിൻ്റെ അഗ്നികുണ്ടങ്ങളിൽ അന്തരീക്ഷത്തിലേക്ക് ഉയരുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ആ ഒരു പ്രതിരിമയുണ്ട്, അതിൻ്റെ ഒരു പ്രഭയുണ്ട്, അതിൻ്റെ ഒരു പ്രകാശമുണ്ട്, അതിൻ്റെ ഒരു സൗരഭ്യമുണ്ട്, അതൊക്കെ ആസ്വദിച്ചിരുന്നു ആയിരക്കണക്കിന്, 10,000-കണക്കിന് ഹൈന്ദവ വിശ്വാസികൾ, വിശേഷിച്ചും ആത്മീയ വിശ്വാസികൾ ഈ ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തുകയും ഇവിടെ നടന്ന ഈ യാഗത്തിൻ്റെ സാമീപ്യവും ഈ യാഗത്തിലൂടെ ലഭ്യമാകുന്ന ആധ്യാത്മികമായ പ്രകാശവും അതിൻ്റെ ആത്മസായുജ്യവും ഏറ്റുവാങ്ങുന്നതിനായി നാടിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എന്നല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിയിരുന്നു. ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അതിരാത്രം എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക ചടങ്ങ്, ഒരു ഭക്തി നിർഭരമായ ചടങ്ങ്, അതിരാത്രം എന്ന് പറയുന്ന ചടങ്ങ്, ഈ യാഗം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അത്യപൂർവമായി നടന്ന ഒരു ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്
അതിൻ്റെ ഭാഗമാകുന്നതിന് ഈ അതിരാത്രത്തിൻ്റെ അതിരാത്രം വീക്ഷിക്കുന്നതിലൂടെ അതിരാത്രം നടക്കുന്ന ചടങ്ങിൻ്റെ എത്തി സാമീപ്യം അനുഭവിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന ആധ്യാത്മികമായ ഒരു ഒരു നവോന്മേഷമുണ്ട്, ആത്മീയമായ ആന്തരിക നവോന്മേഷം. അത് ഒരു ആന്തരികമായി നാം അനുഭവിക്കുന്ന ഒരു സന്തോഷമാണ്. നിങ്ങളെ എടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ കുറേ നേരം കൊണ്ട് ചാടുന്നുണ്ട്. അപ്പോൾ ഈ ആധ്യാത്മികമായ ഒരു 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 ഈ യാഗശാലയിൽ നിന്ന്, ഈ യാഗം നടക്കുന്ന ഈ അതിൻ്റെ ഒരു ചുറ്റുപാടുകളിൽ നിന്ന് ഒക്കെ വന്ന് യാഗം നടക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മൾ ഭക്തജനങ്ങൾ വരുമ്പോൾ, ഭക്തജനങ്ങൾക്ക് ഈ യാഗശാലയിൽ നിന്ന് ഉയരുന്ന പുകയുടെയും അതിൻ്റെ ചൂടും അതിൻ്റെ അഗ്നിയും അതിൻ്റെ ഇതൊക്കെ ഇതിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അത് വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു 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 അനുഗ്രഹമുണ്ട്, ഒരു ഒരു ശുദ്ധീകരണ പ്രക്രിയയുണ്ട്, ഒരു വിമലീകരണ പ്രക്രിയ. നമ്മൾ ആ യാഗശാലയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ വലിയ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക്, നമ്മൾ തന്നെ ഒരു വലിയ വിമലീകരണ പ്രക്രിയയ്ക്ക്, നമ്മൾ തന്നെ ഒരു വലിയ നവീകരണ പ്രക്രിയയിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ് സത്യം. ഞാൻ വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നത് യാഗശാലയുടെ അടുത്തേക്കാണ്. പ്രിയമുള്ളവരെ, ഭക്തജനങ്ങളെ, ഈ യാഗം ഇവിടെ സമ്പൂർണ്ണമായി കഴിഞ്ഞിരിക്കും. ഈ ഞാൻ ഇത് എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഇളകളും ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു കാമ്പൗണ്ട് ഇല്ല, അതിനോട് ചേർന്നുള്ള മതിലിന് പുറത്താണ് യാഗശാല ഒരുക്കിയിരുന്നത്. ആ യാഗശാല അതാ ഇതാ ഈ യാഗശാല ഇതാണ് കേട്ടോ, ഓലയൊക്കെ മേഞ്ഞുള്ള ഈ യാഗശാല. ഇവിടെയാണ് യാഗം നടന്നത്, യാഗശാല ഒരുക്കിയിരുന്നത് ഇവിടെ. യാഗശാലയ്ക്ക് യാഗം പൂർണ്ണമായി യാഗശാലയ്ക്ക് പുറത്ത് ഇവിടെ സ്റ്റേജിൽ ഭക്തജനങ്ങൾ ഇതൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ മഞ്ഞളിൻ്റെ സമർപ്പണം, മഞ്ഞൾ സമർപ്പണം, മഞ്ഞൾ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, അത് മഞ്ഞളെയെള്ള ഇതൊക്കെ ഇതൊരു ഒരു വഴിപാടാണ്, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടുകളിൽ പെടുന്ന ഒരു ചടങ്ങ്. ഞാൻ ആദ്യമേ ഒരു 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 എൻ്റെ ഈ ഈ അവതരണം ഞാനൊരു മഹാപണ്ഡിതനൊന്നുമല്ല, ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരുപക്ഷെ വലിയൊരു അവബോധം സൃഷ്ടിക്കുവാൻ, സന്ദേശം നൽകുവാൻ, ഈ യാഗത്തെപ്പറ്റി, ഹോമത്തെപ്പറ്റി, അതിനെ അത് ആധ്യാത്മിക പ്രാധാന്യം, അതിൻ്റെ ഒരു ആധ്യാത്മികമായ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ പ്രേക്ഷകർക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പറ്റിയ ഒരു 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 മഹാപാണ്ഡിത്യം ഒന്നും എനിക്കില്ല. എങ്കിലും ഞാൻ എൻ്റെ പരമാവധി എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ ഈ പ്രേക്ഷകർക്ക് മുമ്പിൽ, വളരെ നാമമാത്രമായ പ്രേക്ഷകരെ ഇതൊക്കെ കാണൂ, ഇതിൻ്റെ ഇതൊക്കെ കേൾക്കൂ എന്നറിയാമെങ്കിലും ആ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ എൻ്റെ അറിവും കഴിവും ഉപയോഗിച്ച്, എൻ്റെ പരിമിതമായ അറിവും കഴിവും ഉപയോഗിച്ച് ഈ യാഗത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി, ഈ ക്ഷേത്രത്തിൽ നടന്ന അതിരാത്രത്തെ പറ്റിയിട്ട് ചെറുതായി വിവരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ എങ്കിലും എൻ്റെ ആധ്യാത്മികമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇത്തരം യാഗങ്ങൾ, ഇത്തരം ഹോമങ്ങൾ, ഇതൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൻ്റെ സമൂഹത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിട്ട്, ഇത്തരം യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കേണ്ടത്. കാരണം നമ്മുടെ സമൂഹത്തിൽ മാലിന്യങ്ങൾ കൂടുമ്പോൾ, നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ ആകമാനം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ, ഓരോ മനുഷ്യനിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ 1,000 മനുഷ്യനിൽ നിന്ന് 1,000,000, 10,000,000,000,000,000,000 മനുഷ്യരിലേക്കും വ്യാപരിക്കപ്പെടുന്ന ഈ മാലിന്യങ്ങളെയൊക്കെ ദൂരീകരിക്കുന്നതിനും ആ മാലിന്യങ്ങളെ അകറ്റുന്നതിനും ഓരോ അത് പ്രകൃതിയിലുണ്ടായിരിക്കുന്ന മാലിന്യങ്ങളായാലും പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുന്ന മനുഷ്യരിലുണ്ടാകുന്ന മാലിന്യങ്ങളെല്ലാം അകറ്റുന്നതിന് തീർച്ചയായിട്ടും ഇത്തരം യാഗങ്ങൾ, ഇത്തരം ഹോമങ്ങൾ അനിവാര്യമാണ് എന്ന് ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. നമ്മളിപ്പം ഒരു വീട് വെച്ചു, ഒരു വീട് വെച്ചാൽ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗണപതി ഹോമം നടത്തും. അവിടെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട വിശ്വാസികളല്ലാത്തവരും നടത്തണമെന്നില്ല, ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഗണപതി ഹോമം നടത്താറുണ്ട്. എന്തിനാണ് ഗണപതി ഹോമം നടത്തുന്നത്? ആ ഗണപതി ഹോമത്തിലൂടെ ആ വീടിനുള്ളിൽ വ്യാപരിച്ചിരിക്കുന്നതായ നെഗറ്റീവ് എനർജി, അസുരീയമായ എനർജി, മാലിന്യങ്ങളെ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന്, അകത്തളങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്നതിനും ആ വീടിനുള്ളിൽ ഐശ്വര്യവും ആ വീടിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ള എനർജിയും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വീട് വെച്ചിട്ട് ആ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന്, ഗൃഹപ്രവേശനത്തിന് പിന്നെ മുന്നോടിയായിട്ട് ഗണപതി ഹോമം നടത്തുന്നത്. അതുപോലെ ഇങ്ങനെ ഉള്ള ചടങ്ങുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് ചിലർ അതിന് വിശ്വാസത്തിലെടുക്കും, ചിലർ അവിശ്വാസത്തിലെടുക്കും. അവിശ്വാസത്തിലെടുത്താലും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ
അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ ഈ ഹോമകുണ്ഡത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ഞാൻ ആ ഹോമമന്ത്രം ആലപിക്കുകയാണ്. ഓം അഗ്നേ തവയ തേജസ്തബ്രാഹ്മം അതത്വം പ്രത്യക്ഷം ബ്രഹ്മാസ്മി ത്വദീയാ ഇന്ദ്രയാണി മനോബുദ്ധിതിഥി സപ്തജിഹ്വാഹ ത്വയി വിഷയായിതി സമിതോ ജുഹോമി അഹമിത്യാദ്യം ജുഹോമി തുംനഖ പ്രസീദ ശ്രേയച്ച പ്രേയച്ച പ്രേയച്ച സ്വാഹ എന്ന് പറഞ്ഞാൽ ഈ ഹോമമന്ത്രം ഓം അഗ്നേ തവയ തേജസ്തബ്രാഹ്മം അല്ലയോ അഗ്നി അതത്വം പ്രത്യക്ഷം ബ്രഹ്മാസ്മി പ്രത്യക്ഷത്തിലുള്ള പരോക്ഷത്തിലുള്ള അഗ്നി എല്ലാത്തിനെയും സ്വീകരിക്കുന്ന എല്ലാത്തിനെയും സംഹരിക്കുന്ന അഗ്നി ദേവനോട് പറയുകയാണ് അതത്വം പ്രത്യക്ഷം ബ്രഹ്മാസ്മി ത്വദീയ ഇന്ദ്രയാണി മനോബുദ്ധിതിഥി സപ്തജിഹ്വാഹ എൻ്റെ സമിത്തിൻ്റെ രൂപത്തിൽ സമിതോ സപ്തജിഹ്വാഹ ത്വയി വിഷയാ ഇതി സമിതോ ജുഹോമി വിഷയാസക്തികളായ എന്നിലെ ആന്തരികവും ഭൗതികവുമായ എല്ലാവിധമായ ഞാനെന്ന ഭാവത്തെയും അഹങ്കാരത്തെയും എൻ്റെ തിന്മകളെയും സമിതോ ജുഹോമി സമിത്തിൻ്റെ രൂപത്തിൽ ഞാനിതാ ഈ ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുന്നു. അഹമിത്യാദ്യം ജുഹോമി അഹമിത്യാദ്യം ജുഹോമി ഞാനെന്ന ഭാവത്തെ എൻ്റെ അഹങ്കാരത്തെ എൻ്റെ തിന്മയെ എല്ലാം ഇതാ ഞാൻ ഈ ഹോമകുണ്ഡത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എന്നോടല്ല, അതിനകത്ത് കയറി നിന്നവരോട്. അപ്പോൾ ഈ ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഞാൻ ചൊല്ലിവന്ന ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്. അഹമിത്യാജ്യം ജുഹോമി ഇത് വിഷയായിതി സമിതോ ജുഹോമി എന്നിലെ വിഷയാസക്തികളെ സമിത്തിൻ്റെ രൂപത്തിൽ നവധാന്യങ്ങളുടെ രൂപത്തിൽ ഞാനിതാ ഈ ഹോമകുണ്ഡത്തിൽ സമർപ്പിക്കുന്നു. അഹമിത്യാജ്യം ജുഹോമി നെയ്യുടെ രൂപത്തിൽ ഞാനിതാ ഈ ഹോമകുണ്ഡത്തിൽ സമർപ്പിക്കുന്നു എന്നാണ് ഹോമമന്ത്രത്തിലൂടെ പറയുന്നത്. ആ ഒരു ഹോമമന്ത്രം മാത്രമല്ല, ഓരോ യാഗശാലയിലും ഓരോ തരത്തിലുള്ള ഹോമമന്ത്രങ്ങളാണ് ആലപിക്കാറുള്ളത്. ഓരോ ആചാര്യന്മാരും ഓരോ തരത്തിലുള്ള ഓരോ അർത്ഥതലങ്ങളിലുള്ള ഹോമമന്ത്രങ്ങളാണ് ആലപിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ഹോമങ്ങൾ നടത്താറുണ്ട്. ഇതാ ഈ ഹോമകുണ്ഡത്തിൽ ഒരെണ്ണം നിങ്ങൾ നോക്കൂ, ഒരെണ്ണം വൃത്താകൃതിയിലാണ്. ഇതാ ഇത് വൃത്താകൃതിയിൽ, മറ്റേത് അർദ്ധവൃത്താകൃതിയിലിരിക്കുന്നു. ഇത് സമ്പൂർണ്ണമായ ചതുരത്തിലാണ് ഈ ഹോമകുണ്ഡങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാ ഭക്തജനങ്ങളെല്ലാം ഇത് ഇതിൻ്റെ ഈ ആധ്യാത്മികമായ പ്രകാശം, അതിൻ്റെ പ്രചരിമ, അതിൻ്റെ ആധ്യാത്മികമായ നന്മയും അതിൻ്റെ പ്രകാശവും അനുഭവിക്കുന്നതിനായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു വന്ന ആ ഹോമമന്ത്രത്തിൻ്റെ ഒരർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെയാണ്, എന്നേക്കാൾ അറിവുള്ള നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് എൻ്റെ എല്ലാവിധമായ ആസുരീയതകളെയും എൻ്റെ എല്ലാവിധമായ ഇരുട്ടുകളെയും എൻ്റെ എല്ലാവിധമായ തിന്മകളെയും എൻ്റെ എല്ലാവിധമായ മാലിന്യങ്ങളെയും എല്ലാം വഞ്ചനയുടെയും ചതിവിൻ്റെയും എല്ലാം ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ഒരു ലൗകിക ജീവിതം നയിക്കുന്ന ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ തിന്മകളെയും എല്ലാ ഇരുട്ടുകളെയും എല്ലാ ക്രൗര്യങ്ങളെയും എല്ലാ ആസുരീയതകളെയും ഞാനിതാ സമിത്തിൻ്റെ രൂപത്തിൽ നവധാന്യങ്ങളുടെ രൂപത്തിൽ ഞാനിതാ നെയ്യുടെ രൂപത്തിൽ ഈ ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുന്നു എന്നാണ് അഗ്നേതവയ തേജസ്തബ്രാഹ്മം എന്ന തുടങ്ങി സമിതോ ജുഹോമി എന്ന മന്ത്രത്തിലൂടെ കടന്ന് അഹമിത്യാജ്യം ജുഹോമി അഹങ്കാരത്തെ ഞാനിതാ സമർപ്പിക്കുന്നു. അഹമിത്യാജ്യം ജുഹോമി എന്ന് പറഞ്ഞാൽ എൻ്റെ അഹങ്കാരത്തെ എൻ്റെ ഞാനെന്ന ഭാവത്തെ നെയ്യുടെ രൂപത്തിൽ ഞാനിതാ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞ അവസാനം. എന്നിട്ടും അവസാനിക്കുന്നില്ല. അഹമിത്യാജ്യം ജുഹോമി തും നഹ പ്രസീദ പ്രസീദ ശ്രേയച്ച പ്രേയച്ച പ്രേയച്ച സ്വാഹ എന്ന് പറഞ്ഞ നീ പ്രസാദിച്ചാലും ഞാൻ എൻ്റെ എല്ലാ അഹങ്കാരത്തെയും എൻ്റെ തിന്മകളെയും എൻ്റെ ഇരുട്ടിനെയും എൻ്റെ മാലിന്യങ്ങളെയും എൻ്റെ പൂർവജന്മത്തിലെയും ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാവിധമായ തിന്മകളെയും ഞാൻ സമിത്തിൻ്റെ രൂപത്തിൽ ഇതായി ഹോമകുണ്ഡത്തിൽ ഹോമിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുന്നഹ പ്രസീദ പ്രസീദ പ്രസാദിച്ചാലും പ്രസാദിച്ച ശ്രേയച്ച പ്രേയച്ച പ്രേയച്ച സ്വാഹ
പ്രേയസും ശ്രേയസും പ്രേയസും നൽകിയാലും പ്രസാദിച്ചാലും പ്രസാദിച്ചാലും ശ്രേയസും പ്രേയസും നൽകിയാലും ശ്രേയസും പ്രേയസും നൽകിയാലും എങ്ങനെയാണ് ശ്രേയസും പ്രേയസും ഉണ്ടാകുന്നത്? ശ്രേയസും പ്രേയസും ഉണ്ടാകുന്നത് ഈ ഹോമകുണ്ഡത്തിലേക്ക് നമ്മളുടെ എല്ലാ തിന്മകളെയും നമ്മുടെ എല്ലാ ഇരുട്ടിനെയും നമ്മുടെ എല്ലാ മാലിന്യങ്ങളെയും ചതിവും വഞ്ചനയും അസൂയയും കുശുമ്പും എന്ന് വേണ്ട ഒരു ഭൗതിക ജീവിതത്തിൽ ലൗകിക ജീവിതത്തിൽ ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണ മനുഷ്യന് അവൻ്റെ ഉള്ളിലുള്ള എല്ലാത്തിനെയും സമർപ്പിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന എന്ത് ഈ ഹോമകുണ്ഡത്തിലേക്ക് നെയ്യുടെ രൂപത്തിലും നവധാന്യങ്ങളുടെ രൂപത്തിലും സമർപ്പിച്ചു കഴിയുമ്പോൾ അവൻ ആവശ്യപ്പെടുകയാണ്, ഞാനിതെല്ലാം നിന്റെ നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു, നിന്റെ ഹോമകുണ്ഡത്തിൽ സമർപ്പിച്ച് അഗ്നിക്കിരയാക്കിയിരിക്കുന്നു, ഇനി എനിക്ക് നീ നൽകേണ്ടത് ശ്രേയസും പ്രേയസും, ശ്രേയസും പ്രേയസും നൽകിയാലും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു 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 അങ്ങനെ ഹോമമന്ത്രം അങ്ങനെയുണ്ട്, ഹോമമന്ത്രം പലതുണ്ട്, അതിൽ ഒരു ഹോമമന്ത്രം അങ്ങനെയാണ്, ആ ഹോമമന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു പക്ഷേ നമുക്ക് കടുകട്ടിയായിട്ടുള്ള പല പിന്നെ സംസ്കൃത പദങ്ങളും കടുകട്ടിയായ മലയാള പദങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഇവരിതൊക്കെ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ സാധാരണ ശ്രോതാക്കളായി മാറുകയും നമ്മൾക്ക് ഗ്രഹ്യമല്ലാത്ത നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ആയിട്ട് ഇത് മാറുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ഗ്രഹിക്കാൻ കഴിയാത്തതൊന്നുമല്ല, നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്നതാണ് ഇന്നതാണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാകും. അത് മനസ്സിലാകുമ്പോൾ കൂടുതൽ കൂടുതൽ ആധ്യാത്മികമായ ആത്മീയമായ കാര്യങ്ങൾ അറിയുവാനുള്ള ഒരു അഭിവാഞ്ച കൂടുതൽ കൂടുതൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന് വരുന്ന അതിരാത്ര ചടങ്ങുകളുടെ പര്യവസാനം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ്. ഇവിടെ ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് പ്രേക്ഷകർ ഈ ക്ഷേത്രത്തിൻ്റെ പല സന്നിധികളിലായിട്ട് തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ ഓലമേഞ്ഞ ഷെഡിലാണ് കഴിഞ്ഞ ഒരാഴ്ച കാലത്തിലേറെയായി അതിരാത്ര ചടങ്ങുകൾ നടന്നതെന്ന്. കേരളത്തിലാദ്യമായി എന്നല്ല, വളരെ അപൂർവമായി മാത്രമേ അതിരാത്ര ചടങ്ങുകൾ നടന്നിട്ടുള്ളൂ. പക്ഷേ തിരുവിതാംകൂറിൽ ആദ്യമായിട്ടാണ് അതിരാത്ര ചടങ്ങുകൾ നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചയിലേറെയായി ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്ന അതിരാത്ര ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ്. ഈ ഓലമേഞ്ഞ ചടങ്ങ് ഈ ഷെഡിന് കീഴിലായിട്ടായിരുന്നു ഇവിടെ ഹോമവും യാഗ കർമ്മങ്ങൾ ഒക്കെ നടന്നിരുന്നത്. ഈ യാഗ കർമ്മങ്ങൾ പര്യവസാനിച്ചതിൻ്റെ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാരായ ഹോമവും യാഗങ്ങളും അതിരാത്രവും സോമയാഗവും ഒക്കെ അടക്കമുള്ള എല്ലാ യാഗങ്ങളും നടത്തുവാൻ അറിവുള്ള ഏറ്റവും അറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാരാലാണ് ഈ യാഗം ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ യാഗശാല സമ്പൂർണമായി കഴിഞ്ഞിരിക്കുന്നു. യാഗശാല ഇനി ഈ യാഗശാല ഇനി അഗ്നിക്ക് ഇരയാകുന്നതായ അഗ്നിക്ക് സമർപ്പിക്കുന്നതായ ചടങ്ങാണ് ഇനി നടക്കുവാൻ പോകുന്നത്. യാഗശാലയ്ക്ക് തൊട്ട് പുറകിലായിട്ട് മഞ്ഞൾ സമർപ്പണം നടക്കുകയാണ്. മഞ്ഞൾ ഇങ്ങനെ വെച്ചിട്ടുള്ള അളന്ന് പിന്നെ നേർച്ചയായിട്ട് നല്ല മഞ്ഞൾ മാത്രമല്ല നെല്ല് മഞ്ഞൾ അതുപോലെ എള്ള് മഞ്ഞൾ എള്ളും മഞ്ഞളും ഇതെല്ലാം ഇവിടെ വഴിപാടായി സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നു വരുന്നത്. സഭാ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായി ഒരുപാട് ആളുകൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രമുഖ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഈ അതിരാത്ര ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എളിവനായ ഞാൻ എൻ്റെ ചെറിയ കർമ്മ ചാനലിലൂടെ ചെറിയ അറിവുകൾ വെച്ചുകൊണ്ട് ചെറിയ സാങ്കേതിക വിദ്യകൾ വെച്ചുകൊണ്ട് ചെറിയ കഴിവുകളും ഒക്കെ വെച്ചുകൊണ്ട് ഞാനും ഈ അതിരാത്ര ചടങ്ങ് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുവാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ യാഗശാല സന്നിധിയിൽ നിന്ന് ക്ഷേത്ര സന്നിധിയിലേക്ക് കടക്കാം. ഈ യാഗശാല സന്നിധിയിൽ നിന്ന് ഇനി നമ്മൾ ഇറങ്ങുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ, അതായത് ഇതാണ് ക്ഷേത്രം. വളരെ ഐതിഹ്യ പെരുമ കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമായ നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉള്ള പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. വളരെ വലിയ പ്രാധാന്യമുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ പുറത്തായിട്ടാണ് ഇങ്ങനെ യാഗശാല ഒരുക്കി ഹോമത്തിന് അതിരാത്രത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. ഈ അതിരാത്ര ചടങ്ങുകൾ ഹോമ കർമ്മങ്ങൾ നടന്ന് അതിൻ്റെ പര്യവസാനം കുറിച്ചു. ഇനി ഈ യാഗശാല സമ്പൂർണമായും
ഹോമിക്കുന്ന അഗ്നിക്ക് സമർപ്പിക്കുന്നതായ ചടങ്ങുകളാണ് ഇനി നടക്കുവാൻ പോകുന്നത്. അത് അത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് വിവിധ മാധ്യമങ്ങൾ അതിനുള്ള വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും അല്പമാത്രമായിട്ടെങ്കിലും പ്രേക്ഷകർക്ക് മുമ്പിൽ ഈ അതിരാത്രം, ഈ അതിരാത്രം എന്നൊക്കെ പറയുന്നത് നൂറ്റാണ്ടുകൾ കൂടി നടക്കുന്നതും അപൂർവമായി മാത്രം നടക്കുന്നതുമായ ചടങ്ങാണ് അതിരാത്ര ചടങ്ങുകളെന്ന്. അതിരാത്രം, സോമയാഗം, ഈ വലിയ ചടങ്ങ്, അപൂർവത്തിൽ അപൂർവമായി നടക്കുന്ന ഈ ചടങ്ങ് കാണാൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്, വലിയ അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹമാണ് ഇത് കാണാൻ കഴിയുന്നത് തന്നെ. അപ്പം ഈ പ്രേക്ഷകർക്കായി ഇങ്ങനെ ഒരു ചടങ്ങ് ചെറിയ രീതിയിലെങ്കിലും ഇവിടെ വന്ന് കാണാൻ കഴിയാത്ത ഭക്തജനങ്ങൾക്ക്, ഇവിടെ വന്ന് അതിൽ പങ്കുകൊള്ളാൻ കഴിയാത്ത വിശ്വാസി സമൂഹത്തിന് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഈ ചടങ്ങ് അവരുടെ മുമ്പിലെത്തിക്കുവാൻ ഞാൻ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ഞാൻ ഒന്നു മാത്രമേ അഭ്യർത്ഥിക്കുന്നുള്ളൂ. ഇത് ഒരുപക്ഷെ ഇപ്പം തത്സമയ സംപ്രേഷണം ആരംഭിച്ചിട്ട് കുറേ നേരമായി, ലൈവിൻ്റെ മധ്യയോ അതിൻ്റെ പരിസമാപ്തിയിലോ അങ്ങനെ വന്ന് ഒരാൾ ഇത് കാണുമ്പോൾ അവർക്ക് ഞാൻ എന്താണ് പറയുന്നത് എന്ന് അറിയണമെന്നില്ല, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണമെന്നില്ല, ഞാൻ എന്താണ് പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവയ്ക്കണമെന്നതെന്ന് അറിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം രാജ്യത്ത് നടക്കുന്ന, അപൂർവത്തിൽ അപൂർവമായി മാത്രം നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള അതിരാത്രം എന്ന യാഗകർമ്മത്തിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ചടങ്ങുകളുമാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുന്നത്. അത് ഈ അതിരാത്രം എന്ന ഈ ചടങ്ങ് ഇപ്പോൾ നടന്നു വരുന്നത് എൻ്റെ പര്യവസാനത്തിലെത്തി, അത് നടന്നു വരുന്നതെന്ന് പറയുന്നത് ഐതിഹ്യപ്പെരുമ കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമായ പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴയ്ക്കടുത്ത് കോന്നിക്കടുത്തുള്ള ഇളവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നടന്നത്. ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ഇളവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. പതിനായിരക്കണക്കിന് പ്രേക്ഷകരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ഇവിടെ ഈ ചടങ്ങിലേക്ക് വരുന്നവർക്ക്, വിവിധ സേവന പ്രവർത്തനങ്ങളുടെക്കായി യാഗശാലയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വിവിധ തരത്തിലുള്ള സേവനങ്ങൾ, അതായത് ഇവിടെ പലതരത്തിലുള്ള വഴിപാടുകളൊക്കെ നടക്കുന്നു. സമ്പൂർണ്ണ യാഗം, നവദിന യാഗം, സപ്തദിനയാഗം, പഞ്ചദിനയാഗം, ത്രിദിനയാഗം, ഏകദിന യാഗം, സൗമ്യം, പ്രവർഗ്യം, കളത്ര മന്ത്രാർച്ചന, എള്ളുപറ, മഞ്ഞൾപ്പറ, ഹോമദ്രവ്യ സമർപ്പണം, അങ്ങനെ പറയാൻ നടക്കും. അതൊക്കെ ഇവിടെയാണ് അതിൻ്റെ പിന്നെ ഈ റെസിപ്റ്റൊക്കെ എഴുതുന്നതിന് ഇവിടെ പണമടച്ചിട്ടാണ് ഇത് നടത്തുന്നത്. ഓരോരോ കൗണ്ടറുകളാണ് പ്രേക്ഷകർ ഇത്. ഞാൻ ഈ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്ന ഈ ചടങ്ങ് പ്രേക്ഷകർ ഒന്ന് ഷെയർ ചെയ്താൽ അത് താല്പര്യമുള്ള, ഇഷ്ടപ്പെടുന്നവർ കുറവാണ്, വളരെ കുറച്ചാളുകൾ മാത്രമേ ഇത്തരം ചടങ്ങുകൾ പങ്കുവയ്ക്കുമ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നുള്ളൂ, വളരെ കുറച്ചാളുകൾ മാത്രമേ ഇത് കാണാൻ സാധ്യതയുമുള്ളൂ എന്ന് എനിക്കറിയാം. ആ കുറച്ചാളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കോന്നി ഇളവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന പിന്നെ അതിരാത്ര ചടങ്ങുകൾ ഞാൻ പങ്കുവയ്ക്കുന്നത് വളരെ കുറച്ചാളുകൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചടങ്ങ് മറ്റുള്ളവർക്ക് മുമ്പിൽ എത്തിക്കുന്നതിനായി ഒന്ന് ഷെയർ ചെയ്യണം, ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഈ ചാനലൊന്ന് ഫോളോ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഛേദമില്ലാത്ത ഒരു ഉപകാരമാണ്, ഛേദമില്ലാത്ത ഒരു നഷ്ടവും നിങ്ങൾക്ക് ആർക്കും സംഭവിക്കാത്ത ഒരു നഷ്ടവും സംഭവിക്കാത്ത ഒരു ഉപകാരമാണ്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, GCN വാർത്ത എന്ന ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഇതിനകത്തിലെ ഈ ചടങ്ങുകൾ ഒന്ന് ഷെയർ ചെയ്യുക. പ്രിയമുള്ളവർ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ അതിരാത്ര ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ്. അതിൽ വീക്ഷിക്കുന്നതിനായി, അതിരാത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചെറിഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് വിശ്വാസ സമൂഹമാണ്, ആത്മീയ വിശ്വാസികളാണ്, ഹൈന്ദവ വിശ്വാസികളാണ്. ഇവിടെ നല്ല സംഘാടകത്വം കൊണ്ടൊക്കെ വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും ഭക്ഷണവും ഒക്കെ ഇവിടെ വരുന്നവർക്ക് ഇതിൻ്റെ സംഘാടകർ കൊടുക്കുന്നുണ്ട്.
അങ്ങനെയൊക്കെ ഒരുപാട് ഒരു നല്ല സേവന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. എന്നാൽ കഴിയും വിധം എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങുകൾ പ്രേക്ഷകർക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ലൈവ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത് എന്നെ നിരാശപ്പെടുത്തുന്നില്ല, എന്നെ പ്രയാസപ്പെടുത്തുന്നില്ല. കാരണം ഇത്തരം ചടങ്ങുകൾ പങ്കുവെക്കുമ്പോൾ അതൊന്നും കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യപ്പെടുത്തില്ല എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഈ ഇത്രയും റിസ്ക് എടുത്ത് പത്തനാപുരത്ത് വന്ന് ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഇത് തത്സമയം സംപ്രേഷണത്തിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നു. ഞാൻ എൻ്റെ തത്സമയ സംപ്രേഷണം ലൈവ് പ്രോഗ്രാം ക്ഷേത്ര സന്നിധിയുടെ ഈ ക്ഷേത്ര കവാടത്തിന് മുമ്പിൽ വെച്ച് പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ഇതൊന്ന് പങ്കുവെക്കുക. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളുക. താങ്ക് യു. കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരുന്നാൽ മതി. താങ്ക് യു.